സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണം കുറ്റമറ്റതാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ മോണിറ്ററിംഗ് സെൽ വിളിച്ച അവലോകന യോഗം തീരുമാനിച്ചു. സൗകര്യം കുറവുള്ള സ്കൂളുകളിൽ അടുക്കളയും ഡൈനിംഗ് ഹാളും നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാനും തീരുമാനമുണ്ട്. കോതമംഗലം ഉപജില്ലയിലെ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ, പിടിഎ ഭാരവാഹികൾ, സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ജീവനക്കാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഉച്ചഭക്ഷണ വിതരണത്തെക്കുറിച്ച് അവലോകനം നടത്തിയത്. കുറ്റമറ്റ രീതിയിൽ ഗുണമേന്മയുള്ള ഭക്ഷണം കുട്ടികൾക്ക് നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ യോഗം തീരുമാനിച്ചു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ ആവശ്യമായ സഹായം ലഭ്യമാക്കാനാണ് തീരുമാനം. അടിസ്ഥാന സൗകര്യം കുറവുള്ള സ്കൂളുകളിൽ അടുക്കളയും ഡൈനിംഗ് ഹാളും നിർമ്മിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ യോഗം ഉദ്ഘാടനം ചെയ്തു. പദ്ധതി ഏറ്റെടുക്കുന്നതിന് മുമ്പ് ത്രിതല പഞ്ചായത്തിന് നിങ്ങളുടെ പഞ്ചായത്തിന്റെ അതീതിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടാൽ അവിടെ ഒരു കണ്ടെയ്നർ സംവിധാനത്തിൽ നിങ്ങളുടെ മുഴുവൻ ഭക്ഷ്യധാന്യങ്ങളും വളരെ സൂക്ഷ്മമായി സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇടപെടൽ നടത്താൻ കഴിയും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ നിരവധി ഗുണഫലങ്ങളുള്ള ഭക്ഷ്യധാന്യങ്ങളാണ്, ഫോർട്ടിഫൈഡ് റൈസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ആ റൈസിനെ കുറിച്ച് പലപ്പോഴും നമ്മുടെ പാചകമേഖല ജീവനക്കാരോ അല്ലെങ്കിൽ അധ്യാപകരോ ഞങ്ങളോ ഈ കമ്മിറ്റി അംഗങ്ങളോ പുറത്തുവരാറില്ല. അതിന്റെ പേരിൽ നല്ല പോഷക ഗുണങ്ങളുള്ള ആ ഭക്ഷ്യധാന്യം കഴുകി അതിന്റെ പോഷക ഗുണങ്ങളെല്ലാം നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നിവിടെ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ വന്നിട്ടുണ്ട്. നമുക്ക് നൽകുന്ന അരിയും ഭക്ഷ്യധാന്യങ്ങളെ കുറിച്ചുമുള്ള ഒരു വിവരണം അദ്ദേഹം തരും. ഷാജി ചാക്കോ അധ്യക്ഷത വഹിച്ചു. നിസാമോൾ ഇസ്മായിൽ, ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, ഡയാന നോബി, ആനീസ് ഫ്രാൻസിസ്, പി എം കണ്ണൻ, ടി കെ കുഞ്ഞുമോൻ, ഡോക്ടർ എസ് അനുപം, റെയ്ച്ചർ ജോർജ്, കെ കെ അഭിലാഷ്, കെ എൻ സജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ സി വി ന്യൂസ്, കോതമംഗലം.